ഇനി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കാണ്. പരിഭ്രാന്തിയോടും അതിലേറെ ആശങ്കയോടുമാണ് രാജ്യം ആദ്യ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയത്. സ്വാതന്ത്ര്യം കിട്ടി 4 വർഷത്തിന് ശേഷമായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആദ്യ പരീക്ഷണം. 1951 തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കാം. 36 കോടിയിലേറെ ജനങ്ങൾ, 85% എഴുത്തും വായനയും അറിയാത്തവർ, 21 വയസ്സ് പൂർത്തിയായവരെ കണ്ടെത്തണം, വോട്ടർ പട്ടിക തയ്യാറാക്കണം. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രധാനമന്ത്രി നെഹ്റു കണ്ടെത്തിയ സുകുമാർ സെന്നിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയായിരുന്നു. അന്ധവിശ്വാസവും അനാചാരവുമെല്ലാം ജനാധിപത്യ പ്രക്രിയയ്ക്ക് വിലങ്ങുതടിയായി. അന്യപുരുഷന്മാരോട് പേരു പറയാത്തവരായിരുന്നു ഭൂരിഭാഗം സ്ത്രീകളും. ഭർത്താവിന്റെ പേരിനൊപ്പം ഭാര്യ അല്ലെങ്കിൽ അച്ഛന്റെ പേരിനൊപ്പം മകൾ എന്നൊക്കെ ചേർത്താൽ മതിയെന്നായിരുന്നു വാദം. പിന്തുണച്ച് സമുദായ സംഘടനകളുമെത്തി. സുകുമാർ സെൻ കാർക്കശ്യം വിട്ടില്ല. പേര് വെളിപ്പെടുത്താത്തവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അന്തിമ വോട്ടർ പട്ടികയിൽ 17,33,00,000 വോട്ടർമാർ. എഴുത്തും വായനയും അറിയാത്തവർ എങ്ങനെ വോട്ട് ചെയ്യുമെന്നതായി അടുത്ത വെല്ലുവിളി. സിനിമാ തിയേറ്ററുകളിലും ആകാശവാണിയിലും ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി. ദ്വയാംഗ മണ്ഡലങ്ങളും ത്രയാംഗ മണ്ഡലങ്ങളും ഉൾപ്പെടെ 489 ലോക്സഭാ സീറ്റുകൾ, 18,000 സ്ഥാനാർത്ഥികൾ, 224,000 പോളിംഗ് ബൂത്തുകൾ, 20,00,000 ബാലറ്റ് പെട്ടികൾ. വോട്ടർമാരുടെ വിരലിൽ അടയാളമിടാൻ 400,000 കുപ്പികളിൽ മഷി. 1951 ഒക്ടോബർ 25 ഹിമാചൽ പ്രദേശിലെ ചീനി മണ്ഡലത്തിലായിരുന്നു ആദ്യ പോളിംഗ്. പോളിംഗ് അവസാനിച്ചത് 1952 ഫെബ്രുവരി 21. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ആദ്യ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് 46.6% വോട്ടർമാർ മാത്രം. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.in/ജനവിധി 2014.